Kendra Pudumegala Stavanamaya Bemel, Sogari Vilkirikanula, Kendra Sarkar Nikatanedre, Tolaligal Vidum, Samarangateka. Bemel Employees Association Nedrutil, Kanjikoda Pradesha Daranarati. അനിൽ അംബാനിയെ പോലുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് കേന്ദ്ര സർക്കാർ 56,000 കോടി വിലയുള്ള ബെമൽ 720 കോടി രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് സിഐടിയു ജില്ലാ പ്രസിഡന്റ് പി കെ ശശി എംഎൽഎ പറഞ്ഞു. ഇതിനു പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. തന്ത്രപ്രാധാന്യമുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നതിനായി എൽഡിഎഫ് സർക്കാർ ഏൽപ്പിച്ച ഭൂമി ഉൾപ്പെടെ വിൽക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല. സ്ഥാപനത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് പി കെ ശശി എംഎൽഎ കൂട്ടിച്ചേർത്തു. ഈ ബി എം എൽ വിറ്റഴിക്കുന്നത് അതിൻ്റെ പിന്നൊരു വലിയ ആസൂത്രിതമായൊരു ഗൂഢാലോചനയുണ്ട്. അരങ്ങേടത്തോളം വിവരം വെച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്ട് പുറത്ത് പറയുന്ന വാർത്ത അനിയൻ അംബാനിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മൂത്ത അംബാനിക്ക് അസാമാന്യം നല്ല വലിയ ആസ്തിയാണുള്ളത്. അനിയൻ അംബാനി ഇപ്പോൾ പൊളിഞ്ഞു നിൽക്കുകയാണ്. പൊളിഞ്ഞു നിൽക്കുന്ന അനിയൻ അംബാനിയെ സഹായിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ആസൂത്രിതമായ കോൺസ്പിറസി ആണതിൻ്റെ പുറകിലുള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 56,000 കോടി രൂപയുടെ അസറ്റുള്ള ഈ സ്ഥാപനം ഏതാണ്ട് 720 കോടി രൂപയ്ക്ക് കൈമാറാനുള്ള തീരുമാനം എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? എങ്ങനെ ആർക്കാ ന്യായീകരിക്കാൻ സാധിക്കുക? ഇത് അങ്ങേയറ്റം രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടാണ്. ഈ സ്ഥാപനം ഇവിടെ വരുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഗവൺമെൻറ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകണം എന്നുള്ളതാണ്. നാടിൻ്റെ സമ്പത്തല്ലേ? അപ്പോൾ അതിനാവശ്യമായ തരത്തിലുള്ള ഭൂമി ഇവിടെ സൗജന്യമായി ഗവൺമെൻറ് സംഭരിച്ച് ഈ ഭൂമി 375 ഏക്കർ ഭൂമിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചത്. ഇപ്പോൾ അതുൾപ്പെടെ വിൽക്കാൻ ഇവർക്കെന്താ അധികാരം? എന്താ കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുള്ളത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ തീരുമാനത്തെ അതിശക്തമായി എതിർക്കുകയാണ്. ഇന്ന് കഞ്ചിക്കോട് ഉൾപ്പെടെ 4 രാജ്യത്തുള്ള 4 പ്ലാന്റുകളിലും അതാതിടത്തെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണ്. പക്ഷേ ഇവിടം കൊണ്ടത് അവസാനിക്കില്ല. വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ സ്ഥാപനം സംരക്ഷിക്കാൻ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രൂപത്തിൽ ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മിനിരത്ന പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ബെമൽ എംപ്ലോയീസ് അസോസിയേഷൻ കഞ്ചിക്കോട്ട് പ്രതിഷേധ ധർണ നടത്തിയത്. രാജ്യസുരക്ഷാ വാഹനങ്ങൾ, റെയിൽവേ കോച്ചുകൾ, മെട്രോ കോച്ചുകൾ, മൈനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ എന്നിവ പ്രധാനമായും നിർമ്മിക്കുന്ന ബെമലിന്റെ 4 യൂണിറ്റുകളിലൊന്നാണ് കഞ്ചിക്കോട് പ്രവർത്തിക്കുന്നത്. 2010 പ്രവർത്തനമാരംഭിച്ച കഞ്ചിക്കോട്ടെ നിർമ്മാണ യൂണിറ്റിൽ രാജ്യരക്ഷാ വാഹനങ്ങളായ ടെട്ര ട്രക്കുകൾ, സർവത്ര ബ്രിഡ്ജുകൾ, റഡാർ ക്യാരിംഗ് വാഹനങ്ങൾ, ബ്രഹ്മോസ് മിസൈൽ ലോബർ, ആകാശ് മിസൈൽ ലോഞ്ചർ എന്നീ വാഹനങ്ങളും ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി സ്ലീപ്പർ കോച്ചുകൾ, ജനറൽ കോച്ചുകൾ, മെമു കോച്ചുകൾ, മെട്രോ കോച്ചുകളുടെ അനുബന്ധ ഭാഗങ്ങൾ എന്നിവ പാലക്കാട് യൂണിറ്റിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഏകദേശം 1500 രാജ്യസുരക്ഷാ വാഹനങ്ങളും 240 റെയിൽവേ കോച്ചുകളും 500 മെട്രോ കോച്ചുകളുടെ അനുബന്ധ ഭാഗങ്ങളും ഇതുവരെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. 375 ഏക്കർ ഭൂമിയിലാണ് ബെമൽ പ്രവർത്തിക്കുന്നത്. 1 നരേന്ദ്രമോദി സർക്കാർ 2016 ഒക്ടോബറിൽ ബെമലിന്റെ നിലവിലുള്ള 54% ഓഹരികളിൽ നിന്ന് 26% ഓഹരികൾ വിറ്റഴിച്ച് സ്ട്രാറ്റജിക് ബയറിന് മാനേജ്മെന്റ് നിയന്ത്രണം കൈമാറാൻ പ്രാഥമിക അനുമതി നൽകിയിരുന്നു. എന്നാൽ അത് നടന്നില്ല. 2 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം വീണ്ടും ബെമൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തുന്നതിനെതിരെയാണ് തൊഴിലാളികൾ രംഗത്ത് വന്നത്. ബെമൽ സ്വകാര്യവൽക്കരണം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നത് സർക്കാരിന്റെ പ്രതിപക്ഷ വരുമാനം കുറയ്ക്കുമെന്നും ബെമൽ എംപ്ലോയീസ് അസോസിയേഷൻ പറയുന്നു. കമ്പനിയുടെ ഭൂമിയും കെട്ടിടവും മറ്റ് ആസ്തിയും രാജ്യത്തിന് നഷ്ടമാകും. SC ST OBC അംഗവൈകല്യ തൊഴിൽ സംവരണം ഇല്ലാതാകും. ജീവനക്കാരുടെ ജോലി സ്ഥിരതയും സർക്കാർ ജോലിയും നഷ്ടമാകും. ബെമൽ ഉൽപ്പന്നങ്ങളുടെ വിലയുയരും. രാജ്യത്തെ GDP വർദ്ധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഇല്ലാതാവുമെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BML സ്വകാര്യവൽക്കരിക്കാനായി കേന്ദ്ര സർക്കാർ തീരുമാനമായിരിക്കുകയാണ്. 1964 ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് BML. പ്രതിരോധ മന്ത്രാലയത്തിനുള്ള സ്ഥാപനമാണ്.
ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്ന രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നാണ് നിരന്തരമായി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളും അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം പ്രധാനമന്ത്രി കത്തയച്ചിരുന്നു. ഇത്തരം സാഹചര്യത്തിലും ഈ സ്ഥാപനത്തെ വീണ്ടും വിൽക്കാനായി വിൽപ്പന പത്രം ഇറക്കിയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2 ജനുവരി 4 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ഈ സ്ഥാപനം വിൽക്കാനായി പത്രിക വിൽപ്പന പത്രം ഇറക്കിയിരിക്കുകയാണ്. ഈ വിൽപ്പനയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് മുതൽ നിരന്തരമായി അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കാനാണ് ബെമൽ എംപ്ലോയീസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. പൊതുമേഖലയെ സംരക്ഷിക്കുക, ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കഞ്ചിക്കോട് നടത്തിയ പ്രതിഷേധ ധർണ CITU ജില്ലാ പ്രസിഡന്റ് PK ശശി MLA ഉദ്ഘാടനം ചെയ്തു. ₹56,000 crore ആസ്തിയുള്ള ഈ സ്ഥാപനം കേവലം 720 കോടി രൂപക്ക് കൈമാറാനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയാം, ഇപ്പോ അത്ര 50 വയസ്സ് കഴിഞ്ഞ തൊഴിലാളികൾക്കൊക്കെ പിരിഞ്ഞു പോകാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുക. ഒറ്റ തൊഴിലാളിയെയും പിരിച്ചുവിടാൻ ആയുസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു സംശയമൊക്കെ വേണ്ട, ഇത് ഇത് വിറ്റ് തുലക്കാനും അനുവദിക്കില്ല. ഇവിടെ ഒരു തൊഴിലാളിയെ പിരിച്ചുവിടാനും ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ തൊഴിലാളിയുടെ തൊഴിലവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർക്കും കവർന്നെടുക്കാനുള്ളതല്ല. സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു അധ്യക്ഷനായി. പുതുശ്ശേരി ഡിവിഷൻ സെക്രട്ടറി സുരേഷ് ചൊക്കനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ബെമൽ യൂണിയൻ ജനറൽ സെക്രട്ടറി S ഗിരീഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് S സവിൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.